ചരിത്ര പ്രസിദ്ധവും പുരാതനവുമായി ഏരൂർ തൃക്കോയിക്കൽ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തിരുനാൾ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പാൽപായസ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. രാവിലെ 7:30-ഓടെ ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി ഭണ്ഡാരടുപ്പിൽ അഗ്നിനാളം തെളിയിച്ചതോടെയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത്. ഒന്നാം തീയതി അനുവദിച്ചുള്ള കഞ്ഞിസദ്യ ക്ഷേത്രത്തിന്റെ കൊട്ടാരം വളപ്പിൽ നടന്നു വരികയാണ്. ഭക്തജനങ്ങൾ അതിൽ കൂടി പങ്കാളികളാണെന്ന് അറിയിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ നരസിംഹ സ്വാമി ക്ഷേത്രം. സവിശേഷമായ പ്രത്യേകതകൾ കൊണ്ട് വളരെ ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. ഒന്ന്, പടിഞ്ഞാറ് ദിക്കിലേക്കാണ് പ്രധാന പ്രതിഷ്ഠ നരസിംഹ സ്വാമിയുടെ ദർശനമുള്ളത്. മറ്റൊന്ന്, 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതായി കരുതപ്പെടുന്നു. അന്ന് ഈ ഭാഗത്ത് റോഡോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് നമ്മുടെ നെറ്റിലെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ, ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. കൊടും വനത്തിലാണ് ആ കാലഘട്ടത്തിൽ ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ വളരെ ശാന്ത സ്വരൂപമായ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ, വട്ട ശ്രീകോവിലിൽ, വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിൽ പ്രതിഷ്ഠയുള്ളത്. അതുപോലെ തന്നെ കിഴക്ക് വടക്ക് ദിക്കിലായി ഈശാനുകോണിൽ ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയുടെ സ്വരൂപമാണ് പ്രതിഷ്ഠയായി ഉള്ളത്. ഈ പ്രദേശവാസികൾക്ക് മാത്രമല്ല, വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് പോലും, കേരളത്തിൻ്റെ വിദൂരമായ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. തിരുനാൾ ഉത്സവത്തിന്റെ ഭാഗമായി ആചാരപ്രകാരമുള്ള പൂജകൾക്ക് പുറമേ ഭാഗവത സപ്താഹയജ്ഞം, തിടമ്പിടിനല്ലത്ത് പൂരമേളം, വൈദ്യുത ദീപാലങ്കാരം, കലാപരിപാടികൾ എന്നിവ നടക്കും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനത്തോടു കൂടി പരിപാടി തുടക്കമാണ്. സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം അടക്കം നൽകിക്കൊണ്ടാണ് നമ്മളിന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ പുനലൂർ MLA PS സുബാൽ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സിനിമാ സീരിയൽ താരം കാർത്തിക കണ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാന്തനം സഹായം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് ജനപ്രതിനിധികളും സാംസ്കാരിക സാമുദായിക നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കും. April 24 തിരു ആറാട്ടോടെയാകും ഉത്സവത്തിന് സമാപനം കുറിക്കുക. നാട്ടുവാർത്ത, ഏരൂർ.